സിനിമാ ചിരിമാ തിടുക്കത്തിൽ അരങ്ങത്തുന്നുതിച്ചിടണ്ടേ ഒരു വരമത്ത് സിനിമ സിനിമ സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഇന്ന് ഈ ചിരി ഉത്സവ വേദിയിൽ നമുക്ക് അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് ഹരിശ്രീ അശോകനും സാജൻ പല്ലുരുത്തിയാണ്. സോ അവരുടെ വിശേഷങ്ങളിലേക്ക് ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ പരിപാടി ഞാനല്ല അവതരിപ്പിക്കുന്നത്, സിദ്ദിഖിക്കയാണ്. വളരെ നേരത്തെ എത്തണമെന്ന് എന്നോട് പലതവണ പറഞ്ഞു, നേരത്തെ എത്തണം, താമസിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ വളരെ കൃത്യമായിട്ടെത്തി, പക്ഷേ സിദ്ദിഖിക്കയും നമ്മുടെ അശോകൻ ചേട്ടനും ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും ആദ്യം വന്നതുകൊണ്ട് ഒരു സ്വാഗതം പറയാനുള്ള ഒരു സുഖം എനിക്കുണ്ടായി. സാജൻ നമസ്കാരം. സിദ്ദിഖിക്ക എത്തി കഴിഞ്ഞു പറഞ്ഞു നാവിടത്തില്ല വാദിപ്രതിയായി. ഞാനിപ്പോൾ പറഞ്ഞു വിളിക്കാനെ കുറിച്ച്, ഞാനാണ് നേരത്തെ എത്തിയത്. ഞാനും അശോകനും ഒക്കെ വളരെ നേരത്തെ എത്തി. അപ്പോൾ സാജൻ എവിടെ പ്രോഗ്രാമിന് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് രണ്ടാമത് വന്നതാണ് ഇപ്പോൾ. അപ്പൊ ഞാനാണ് താമസിച്ചു പോയത്. അവർ അശോകൻ എന്ത് ചെയ്യപ്പ? അശോകൻ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അശോകൻ ഞാൻ സ്വാഗതം ചെയ്യണ്ടേ? ആ വിളിക്കാം. അശോകൻ പ്ലീസ് കം. അതായത് നമ്മൾ രണ്ടുപേരും നേരത്തെ വന്നില്ലേ, പക്ഷെ ഇവിടെ സാജൻ വന്ന് ആളുകളോട് പറഞ്ഞെന്താന്ന് പറയാം, നമ്മൾ താമസിച്ചു, സാജൻ നേരത്തെ വന്നു എന്ന്. സാജൻ ഇതിന് ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിന് പോയി, ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വന്നാണ്, ഞങ്ങൾ വന്നപ്പോൾ അറിഞ്ഞ് സാജൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് വരുന്നവരാണ്, പക്ഷെ ഇന്നെന്തോ വരാൻ വൈകിയതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് മാറിയ സമയത്ത് വന്നിട്ട് പറയണുണ്ടായിരുന്നു, ഞാനൊരു സമയത്ത് വന്നു, അവർ നമ്മൾ എത്തിയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ അല്ലെ മിമിക്രിക്കാരി പൊതുവെ എല്ലാ ദിവസം കൃത്യമായിട്ട് എത്തിച്ചേരുന്നതാണ്. ഓ ശരി ശരി. അപ്പം അങ്ങനെ എത്തിച്ചേരാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ നിന്ന് വിടയില്ല. ഓ ശരി ശരി. പരിപാടിക്ക് പോയതാണ്? ഞാൻ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് പോയി, അവിടെ എത്തിച്ചേർന്ന്. പരിപാടിക്ക് പോയതാണ്? പോയിട്ടാണ് വന്നത്. ഓ അത്ഭുതം കേട്ടോ, സാധാ പരിപാടിക്ക് പോയത് അന്ന് വരാറില്ല. അവരൊക്കെ തങ്ങളാരെ പിടിച്ചു നിർത്തിയിട്ട് പിറ്റേ വരാറുള്ളൂ. ദൈവഭാഗ്യം ഉണ്ടത്. എവിടെയായിരുന്നു പ്രോഗ്രാം? ഇന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ, നാളെ തന്നെ ആയിരുന്നു. ആണല്ലേ. നമ്മുടെ കൂട്ടുകാരൻ അവിടെ എത്തിച്ചേരാൻ ഇത്തിരി വൈകി. അപ്പൊ അവിടെ ഞാനൊന്ന് ചെന്ന് കഴിഞ്ഞ ശേഷം ഒന്ന് വന്നപ്പോ ഞാനിങ്ങോട്ട് പോകുന്നു. പിന്നെ പരിപാടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ ആർക്കെങ്കിലും പകരം പോയി കളിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇന്ന ആൾക്കാർ വേണം എന്നില്ലല്ലോ, പകരം പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന ആ ഹെൽപ്പാണല്ലോ എപ്പോഴും നടക്കുന്നത്. കൂട്ടായ്മ കൂട്ടായ്മ ആർക്ക് വേണമെങ്കിലും പകരം അല്ലെ. ഈ മിമിക്രിക്കാരുടെ ഒരു ഒരു സുഖവും അത് തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും എല്ലാം എല്ലാം കളിക്കാം, എല്ലാം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കളിച്ചിരുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് അശോകൻ കളിച്ചുകൊണ്ടിരുന്നത്. അശോകൻ കളിച്ച ചേട്ടൻ കളിച്ചിട്ടുള്ള പല ഐറ്റംസും ഞാനും കളിച്ചു, പിന്നീട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് മൂന്ന് താടിക്കാരുടെ രഹസ്യം. ഞാനേ ഇക്കാനെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ പള്ളുരുത്തി വെളിയിൽ 1982 ഞങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷം നടക്കുന്ന സമയത്ത്, ഞാൻ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ രണ്ട് പേരുടെ മിമിക്രി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ സിദ്ദിഖ് ലാലേട്ടനെ കാണുന്നത്, അതേപോലെ തന്നെ അൻസാറ് പ്രസാദിനെ കാണുന്നത്, അതുപോലെ തന്നെ റഹ്മാനും കപ്പലിൻ്റെ. അൻസാറ് പ്രസാദിനെ കാണുന്നതാണോ അല്ലെ അൻസാറും പ്രസാദിനും നീ കാണുന്നതാണോ? അല്ല, ഞാൻ അവരെ കാണുന്നത്, ഈ രണ്ട് പേരുടെ മിമിക്രി. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് നിരന്നതെന്നുള്ളൊരു മിമിക്സ് പരേഡ്. ആ കാലഘട്ടത്തിലാണ് മിമിക്സ് പരേഡിൻ്റെ ഒരു ഒരു റിഹേഴ്സലൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ സമയത്താണ് അൻസാർ പിടിച്ച പ്രോഗ്രാമാണ് പള്ളുരുത്തിയിലെ ഒരു രജത ജൂബിലി. എനിക്ക് ഓർമ്മയുണ്ട്, ഗംഭീര പ്രോഗ്രാം. അവര് വലിയ പന്തലൊക്കെ എസ് ഡി പി വൈയുടെ വലിയ പ്രോഗ്രാമായിരുന്നു അത്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ അന്ന് ഞങ്ങളായിരുന്നു ആദ്യം അവതരിപ്പിച്ചത്, ഫസ്റ്റ് അവതരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു യന്ത്രമനുഷ്യനടക്കം ദുബൈമാൻ മരുന്ന് വിൽപ്പനക്കാരൻ. ആ മരുന്ന് വിൽപ്പനക്കാരൻ ഇപ്പൊ അശോകനാണ് പിന്നീട്. അതിനുശേഷം അതിനുശേഷം ഞാൻ ചെയ്തു മരുന്ന് വിൽപ്പനക്കാരൻ. പക്ഷേ ഞാൻ സിദ്ദിഖിക്കാരനെ കേട്ടിട്ടുണ്ട്, അശോചാരനെ കേട്ടിട്ടുണ്ട്. മരുന്ന് വിൽപ്പനക്കാരൻ എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര സ്പീഡാക്കി തന്നത് മരുന്ന് വിൽപ്പന, അതേപോലെ ഈ ലോട്ടറി വിൽപ്പന. അതപ്പോൾ അത് പിന്നെ ഈ എന്തുകൊണ്ട് എന്നുള്ള സാധനങ്ങളൊക്കെ കമൻട്രി ഒക്കെ എൻ്റെ നാവിനും ഒക്കെ സ്പീഡാകാനുള്ള ഒരു അവസരം കിട്ടിയത് ഇങ്ങനെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടാണ്.
എനിക്ക് ആദ്യത്തെ സ്പീഡ് ഐറ്റം അതായിരുന്നു അല്ലേ, മരുന്ന് പറഞ്ഞു പോവുകയാണ്. സ്പീഡിൽ പറയുമെങ്കിലും അതിന് കോമഡി കിട്ടുന്ന ചില പോർഷൻ നമ്മൾ സ്ലോ ആകും, അത് കയ്യടി കിട്ടാൻ ചാൻസ് ഉള്ള സംഭവങ്ങൾ. ഈ മരുന്ന് കച്ചവടത്ത് തന്നെ നമ്മൾ പറഞ്ഞപ്പോ സിദ്ദിഖിന്റെ കണ്ടിട്ടാണ് ഞാനും പഠിച്ചത്. അതിൽ മരുന്ന് കച്ചവടക്കാരൻ നോക്കണം സാർ, ഇത് എന്റെ കയ്യിലിരിക്കുന്ന കെട്ടുമ്പോൾ ഞാനേക്കം മാനേ പൂനേക്കം പൂനെ ചേനേക്കം, ഇത് മായമല്ല ജാലമല്ല മരുന്നിന്റെ മാശ പ്രസക്തി മാത്രമാണ്. ഞാൻ പറയുമ്പോൾ കളിയാണ് പൊളിയാന്ന് ചതിയാന്ന് പറയില്ല സുഹൃത്ത്, ഇല്ല പാറയുമില്ല തിരക്കുക വെളുത്തിങ്ങൾ നുരപ്പൊങ്ങ ചില മൂത്രവയ്ക്കും മൊത്തത്തിൽ പഞ്ചാര പോവുക, അത് മാത്രം നമ്മൾ സ്ലോ ആക്കും അല്ലേ. ആരും ശരി, സിദ്ദിഖിന് വേറെ സ്റ്റൈലായിരുന്നു അല്ലേ, സിദ്ദിഖിന് തന്നെയും കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ട് പറയുന്ന സ്ഥലത്ത് തമാശ ഉള്ള അടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ നിർത്തും, കൊണ്ടുവന്നിർത്തും. ഇപ്പൊ അത് അതിനകത്ത് അന്ന് പറഞ്ഞിരുന്നത് ഇതാണ്, നോക്കണം സാർ അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, നമ്മുടെ നാട്ടിൽ നിന്നും ചിലർ ഇംഗ്ലണ്ടിൽ പോകുന്നു, പഠിക്കുന്നു, പരീക്ഷ പാസ്സാകുന്നു, തിരിച്ചു വരുന്നു, വന്നാൽ ഉടനെ ഒരു വലിയ കെട്ടിടം വാടക എടുക്കുന്നു, പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നു, ആളുകളെ വശീകരിക്കുന്നു, നിങ്ങൾ പല്ലുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ സമീപിക്കുന്നു, നിങ്ങളോടൊന്ന് ചിരിച്ചു കാണിക്കുന്നു, ഒരു ഇലക്ട്രിക് കസേരയിലെടുത്തി നിങ്ങളുടെ പല്ലിലിട്ടൊരു പിടി പിടിച്ചൊരു വലി വലിക്കുന്നു, പല്ല് പോരുന്നില്ല, നിങ്ങളും ചെയ്യും അങ്ങനെയുള്ള നിർത്തലുണ്ട്. നിങ്ങൾ വേദന കൊണ്ട് മേൽപോട്ട് നോക്കും കീഴ്പോട്ട് നോക്കും, അയാൾ ഒന്നും കൂടി പിന്നിലോട്ട് അഞ്ഞു നിന്ന് ഒരു ഒടുക്കത്തെ പിടുത്തപ്പെട്ടിരിക്കുന്നു, പല്ലു അയാൾ കൂടി പിന്നിലേക്ക് മറഞ്ഞു വീഴുന്നു, നിങ്ങൾ അയ്യോ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ബോധം കെട്ട് നിലത്ത് വീഴുന്നു. എന്നാൽ ഞങ്ങൾ വെറുതെ വെട്ടുവഴിയിൽ നിന്നുകൊണ്ട് പൊടിയിട്ടൊരു പിടിപിടിച്ചൊരു വലി വലിക്കുമ്പോൾ ഫോൺസർ ബട്ടറിൻ്റെ പുറത്ത് നിന്നും തലപൊടിദാരിയുടെ ഊരി പോരുന്നു വരെ പല്ലു ഊരി പോരുന്നു, പല്ല് പോന്നിട്ടില്ലെന്ന വിചാരത്തോടുകൂടി നിങ്ങൾ വായും പൊളിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, സാർ പല്ലെടുത്ത് കഴിഞ്ഞു, നിങ്ങൾ 10 രൂപ എടുത്ത് ഞങ്ങൾക്ക് തരുന്നു, പല്ലില്ലാതെ വീട്ടിലേക്ക് പോകുന്നു, എവിടെ വാ വിളിക്കൂ. ഇതാണ് ഇത് ഇത്ര അല്ല, ഇത് നല്ല സ്പീഡായിട്ട് ഇത്ര വർഷം മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ തുടക്കം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിൽ കിടക്കുന്ന സാധനം മാല പോലെ ഇങ്ങനെ അഴിഞ്ഞു വരും എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, അതിനൊക്കെ ഒരു കഥ പറയുന്ന പോലെ കണക്ഷൻ ഉണ്ടാകും എല്ലാ ഡയലോഗിനും, മനസ്സിലായില്ലേ. എവിടെ കൊണ്ടെങ്കിലും ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞപ്പോ 28 വയസ്സിലെ കഷ്ടപ്പ മറ്റേ ഇതിൽ പറയുന്ന പോലെ 28 വയസ്സ് മോൻ മെഡിസിന് പോകും എന്നൊക്കെ പറയുന്ന അങ്ങനെ ഏച്ചു കെട്ടുന്ന തമാശകളൊക്കെ വളരെ കുറവായിരുന്നു. ഇതിന് ഒരു ജീവൻ ഉണ്ടായിരുന്നു, ഈ കഥകൾക്കും കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു ജീവൻ ഉണ്ടായിരുന്നു പണ്ടത്തെ മിമിക്രിക്ക്. അതുപോലെ സ്റ്റൈൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന സ്റ്റൈലല്ല അശോകൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. ഇപ്പൊ അശോകന്റെ തന്നെ പാമ്പ് കളിക്കാർ അതുപോലെ തന്നെ അങ്ങനെ കോമഡി വരുന്നവിടെ മാത്രം നമ്മളൊന്ന് പിടിക്കും. സ്റ്റൈൽ തന്നെയാണ്, നമ്മളതിനെ ഹ്യൂമർ കയറ്റുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ യജ്ഞം സർപ്പം അല്ലെ, ഈ പാമ്പ് കളി ഒക്കെ നടക്കുന്നവരുടെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വന്നു, അപ്പൊ അത് കാണാനേ ഇല്ല, വളരെ കുറവാ. അതെ അതെ, ഇത്തരം ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ല. കാരണം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ റോഡ് സൈഡിൽ നിന്ന് ഇതൊക്കെ ചെയ്യും, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ അനുകരിക്കുന്നത്. അതിപ്പോ പാമ്പുകളുടെ ആവശ്യമില്ല, കാരണം ഇപ്പൊ വഴിയിൽ തന്നെ ബീവറേജ് പൂട് അടിച്ചിട്ട് പാമ്പായിട്ട് കിടക്കില്ല. അതല്ല, ഈ സൈക്കിളും ചവിട്ടിയിട്ട് ലോട്ടറിക്കാരുടെ ഒരു പോക്കുണ്ടായിരുന്നു, തപ്പി തകരെ താളിമേളകളില്ലാതെ ആനയും അമ്പാനിയുമില്ലാതെ ബാഹ്യമിത മലയാളത്തെ ജംഗ്ഷനിലേക്ക് നീങ്ങിയാണ്, മടിച്ചിരിക്കാതെ മരവിച്ചിരിക്കാതെ. നമ്മൾ സത്യത്തിൽ മരവിച്ചിരിക്കണേ കൂടും, ശിവൻ പുറയിൽ വന്നിട്ട് മടിച്ചിരിക്കാതെ മരവിച്ചിരിക്കാതെ നാണം കുണിക്കി നിൽക്കാതെ ഒരു ടിക്കറ്റ് എടുത്ത് ആരുടെ ഭാഗ്യം ആരുടെ ഭാഗ്യം എന്ന് പ്രതീക്ഷിക്കും. അടിച്ചു കഴിഞ്ഞാൽ ഒരു അംബാസഡർക്കാരും 10 ലക്ഷം നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു, ബാഹ്യമിത മുന്നിട്ട് നീങ്ങുന്നു, മടിക്കാതെ മടിക്കാതെ ആനയും അമ്പാനിയുമില്ലാതെ ബാഹ്യമിത അടുത്ത ജംഗ്ഷനിലേക്ക് പ്ലളുന്നു. അതെ, അതെല്ലാം പോയി. ഒരു കാലഘട്ടം അനുസരിച്ചിട്ട് ആ കാലഘട്ടത്തിൽ സുപരിചിതമായ ശബ്ദങ്ങളെയാണ് നമ്മൾ അന്ന് അനുകരിച്ചിരുന്നത്, അവരുടെ ഭാവഹാദികളെയൊക്കെയാണ്. ഇവരൊരു 4-5 പേരാണ് ഈ സ്പീഡിന്റെ ആൾക്കാർ. അതെ അല്ലെ, അതെ. പഴയ ഐറ്റംസ് അല്ലെങ്കിൽ പണ്ട് നമ്മളൊക്കെ കളിച്ചിരുന്നത് പലരും കണ്ടിട്ടില്ല, ഒരുപാട് പേര് പുതിയ തലമുറകൾ അതൊന്നും കണ്ടിട്ടില്ല. അതിന്റെ ഒക്കെ പെർഫെക്ഷൻ ഭയങ്കര രസം. കൈനോട്ടക്കാരന്റെ നമ്മൾ പറയുന്ന പോലെ ഞാൻ കുറെ നാള് ഇങ്ങനെ പോയിരുന്ന കൈനോട്ടക്കാരന്റെ ശൈലി കണ്ടുപിടിച്ചിട്ട് ചെയ്തതാണ്. അവരെ എലിയെല്ലാം നമുക്ക് സ്റ്റേജിൽ പറ്റില്ല, കാരണം അസ്ത്രേഖാ ശാസ്ത്രങ്ങൾ മുഖലക്ഷണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും പിന്നെ കേൾക്കില്ല. പന്നവൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, അതേ പിടിക്കാൻ പറ്റില്ല. വീടുകളിലൊക്കെ വന്ന പക്ഷിശാസ്ത്രം പറയുന്ന തള്ളമാരില്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് സ്റ്റേജിൽ അങ്ങനെ പറയാൻ പറ്റില്ല, സ്റ്റേജിൽ കറക്റ്റായിട്ട് അത് പറയണം ഓളിയത്തിൽ. അപ്പൊ നമുക്ക് കൈനോട്ടക്കാരനെ കണ്ടുപിടിച്ചിട്ട് അവന് ഇത്തിരി സ്പീഡും ഇത്തിരി സ്പീഡ് കുറച്ചൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്, ഒബ്സർവേഷനാണ്. അതായത് നമുക്ക് പ്രതീക്ഷ തരൂ, ഇവര് വട്ടം വിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസം തന്നെ ബാബു എന്ന് ഒരാൾ കാണാൻ വരുന്നുണ്ട്, അയാൾ ആരാണ്, എന്താണ്, എവിടെ വെച്ച് കാണും, എത്രാദ്യം കാണുമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ 10 രൂപയിൽ കുറയാത്തൊരു നോട്ടെടുത്ത് തന്നെ എനിക്ക് തരുമോ, അമ്മ എടുത്തു പോവും. ആ 10 രൂപ പോയി കഴിയുമ്പോൾ പറയും അയാളുടെ പേര് ബാബു എന്നാണ്, ഈ ബാബു നിങ്ങളെ കാണാൻ വരുന്നു, പിന്നെ നിങ്ങളുടെ ശുക്രം തെളിയുകയാണ്. അപ്പൊ ഒന്നും കൂടി, പിന്നെ വട്ടം വിട്ട് പറക്കുന്നുണ്ട് കാക്കയാണോ, അല്ല മുകളിലേക്ക് നിങ്ങൾ അങ്ങനെ പെണ്ണാണെന്നൊക്കെ പറയുമ്പോ പിന്നെ 50 രൂപ പോകും. മൊത്തം കാശ് പോയിട്ടുണ്ട്, കാശ് എന്റെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അല്ല. എന്തായാലും
അതുപോലെ മാ അല്ലേ മാ വെച്ചിട്ട് നമ്മുടെ സംഘടന മായ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ. ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിൽ സ്പീഡായിട്ടും അല്ലെങ്കിൽ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഈ മായയുടെ പ്രകടനമാണ്. അപ്പം എനിക്കതിപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് മാമ ആൾക്കാരെല്ലാവരും പറയും നിന്റെ പിന്നെ നീ പറഞ്ഞു ഒരു നാൾ കാലഘട്ടം മുഴുവൻ ഈ മാ ഇപ്പോഴും പറയാറുണ്ട്. ഞാൻ ഒത്തിരി പറയാറുണ്ട്. അപ്പം ഒത്തിരി പറയണ്ട. ഇപ്പം നമ്മുടെ സിനിമാ ചിരിമയിലൊക്കെ മായുണ്ട്, ഭീമയിൽ മായുണ്ട്, മഴവിൽ മനോരമയിൽ മാ കിടപ്പുണ്ട്, മായ എന്ന സംഘടനയിൽ മായുണ്ട് ഇല്ലേ. നല്ല മനുഷ്യരാണ് മിമിക്രിക്കാർ. മിമിക്രി എന്ന് പറയുമ്പോൾ തന്നെ അത് രണ്ട് മാ കിടപ്പാണ്. അപ്പം അങ്ങനെ മിമിക്രി നമുക്ക് ഏത് സബ്ജക്റ്റ് വേണം? സിനിമയെ പറ്റി, സിനിമ സിനിമയാണ് പ്രധാന ഘടകം. എല്ലാവർക്കും സിനിമ കാണണം, സിനിമയിൽ കയറണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോഴും നിൽക്കുക. സിനിമയെ പറ്റി പറയാം. മലയാളം എന്ന് പറയുന്നതിൻ്റെ തുടക്കം കൊണ്ടിരുമ്പോൾ, സിനിമ എന്ന് പറയുന്നതിൻ്റെ അവസാനം കൊണ്ടിരുമ്പോൾ, സിനിമയുടെ സംഘടനയായ അമ്മയിലുണ്ട് കെട്ടിപ്പിടിച്ച സിനിമ താരങ്ങളെക്കുറിച്ച് പറയാം. മൂന്നുമായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിനിത്തിളങ്ങുന്ന ഒരു മെഗാതാരം. മാധവനായും മധ്യവസ്കനായും മാതൃകാപുരുഷനായും മധ്യമാനിയായും മലയാള സിനിമയിൽ മിനിത്തിളങ്ങുന്ന മൂന്നുമായുള്ള മമ്മൂട്ടി മറികടക്കാൻ വേണ്ടി മഞ്ഞിൽ വിരിഞ്ഞ് മല്ലലിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാവിലായിട്ട് കടന്നു വന്ന മോഹൻലാലിയും മറിമായുമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല മകാരക്കാരി മാത്രമല്ല മകാരക്കാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. മധുബാല മധുമോഹിനി, മാധവൻ മധുബാല, മാധുരി മാവഗിരി, മന്ദാഗിരി, മണിരത്ന മനുഷ്യ മനുഷ്യ മനുഷ്യകുരള, മാമതാവുൽക്കാരൻ, മനോജ് മഞ്ജുള, മഞ്ജു മഞ്ജു വാര്യർ, മേഘ മനസ്സിന്, മണിയമ്പളരാജ്, മീനാമിനി, മിമ്മിനി, മള, മാംകായ, മോഹൻലാൽ, മോഹൻലാലി, മഹേഷ്, മഹേഷ്, മാളൂട്ടി, മാമാട്ടി, മമ്മൂട്ടി മുതൽ നമ്മുടെ മച്ചാൻ പറയുന്ന വരെ എത്തിക്കുന്ന മകാര മനോഹരമായ മാക്കാരി. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ്, ഏ സിനിമകളല്ല. മുതലാളി മായാവി, മുടിനായപുത്ര, മാനസിക വിശാമിത്ര, മനുഷ്യൻ മനോഹർ, മറ്റൊരു കാരണം, മുരളൻ, മാർത്താണ്ഡ്രമോ, മലമുകളീവും, മംഗലം വീട്ടിൽ, മാനസേശ്വരി കുത്ത, മഹാനഗരത്തിലെ മയൂർ നൃത്ത, മേലേപ്രമ്പിൽ, ആൺവീട്ടിൽ, മഴയത്ത് മുമ്പിനോ, മണ്ണിൻ്റെ മുകളിൽ, മണിമാളികൾ, ഇന്നൂറ് മൂന്ന് മാസങ്ങൾക്കും മുതനോത്സവം, മന്മത്സരങ്ങൾ, മഴവിൽ കവടി, മഴവിൽ കൂടാരം, മാനവത്തെ മച്ച, മുക്കിലത്ത്, മുറിവുക്കണ്ടാജ, മുദ്രമുഖമുദ്ര, മുദ്രമോദ്ര, മാൻപട, മടവാട്ടി, മൂടുപട, മണിയറ, മാമംഗം, മാനപുത്ര, മാന്യ മകചരങ്ങളെ, മാതൃമിക്ക് വേണ്ടി മഴ നിർമ്മിച്ച് മണിച്ചപ്പുറത്തുമ്പോൾ ഇസ്പാമിയിലെ മാമലക്കപുറത്ത് മഴ പെയ്യുന്നു, മന്ത്രം കൊണ്ടുവന്ന് മന്ത്രമാളികൾ മനസ്സമ്മതം ഇങ്ങനെ പോകുന്നു. പിന്നെ അതേപോലെ പാട്ട് തിരിച്ചു പാടും. പാട്ട് ഞാൻ നന്നായിട്ട് പാടില്ല. ഞാൻ നന്നായിട്ട് പാട്ട് പാടി കഴിഞ്ഞാൽ അശോകൻ പാട്ട് പാടുന്ന ആളാണ്, തിരിച്ചു പാടുന്ന ആളാണ്. എന്തായാലും ഞാനൊരു വളരെ പഴയ ഒരു പാട്ട് എന്ന് ഒന്ന് അല്ലേ അങ്ങനെ ഒന്ന് പാടിപ്പിച്ചു നോക്കാം. വളരെ പഴയ ആകുമ്പോൾ എങ്ങനെ പാടുമെന്ന് അറിയാല്ല. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ഗുരുവായൂരപ്പ നിന്നെ കണി കാണീനം ീളത്തു കച്ചവിയിൽ കലമ തീർച്ച പാരയുവരുകുനീണി നമ്മെ കാണിക തിരന്താമസീളത്തു കച്ചവിയിൽ കലമ തീർച്ച പാരയുവരുകുനീണി നമ്മെ കാണിക. വേറൊരു പാട്ട് കുറച്ചുകൂടി ടഫാണ്, അത് അത് പാടുന്ന പറയാം. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി അതൊന്ന് പാടും. ഗം മാമ റിഗുലപടി ദയുളനിയിൽ കരതി ഇവന ടീണ്ടാക്കോ ഡെയുളനിയിൽ നരതി ഇവന ലംരകെ മഴമത്താരി ജരുതി എഴുമുകാരവ ഇഴപുറയിങ്ങളെ കരികയാ കയറുപ കയറുപ തകതി എഴുമണനികം മാമ റെഗുലപടീണ്ടാക്കോ ഡെയുളനിയിൽ കലകി കാറ്റേ 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 നീ പൂങ്കാമനത്തിൽ പാട്ടും മൂളി വന്നോ ഞാലി പൂമനളി വാഴത്തോപ്പിൽ ആകേത്തേ നിറഞ്ഞു ആകേത്തേ നിറഞ്ഞു നീ കാപ്പൂലത്തിറമ്മട്ടും പാളി മൊനോ പൂയും കന്നോവോ ലാനില്ലി വെയ് തീണ്ടി ചൂണുതണുതേൽവത്തോ സിവിന്നോ നീ ഇൽവത്തോ സിവിന്നോ നീ. വേറെ ഒരു പഴയപ്പെടാം. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ
തനി നീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. അതുപാട് ശരി, ഒരു പാട്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോ കുറെ പാട്ട് പാടിയല്ലേ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ, റിസ്തുക്കലോ നണക്കു മാത്തേക്കാ നീൽ പൊരുവാം, എണിമങ്കവോണ്ടുങ്കാ നീ നളിവികയുകിഴുതാ നീ, ചുവരമ്പിന്മേലെ കൊയ്തടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ, ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ, മേലെ ചന്തേലാളും കൂട്ടും കലവില കൂട്ടണ് കേട്ടില്ലേ, ചെയ്താലി കാക്കാന്റെ കാളെ നടകാളെ, പൊന്നാലിക്കോയാന്റെ കാളെ നടകാളെ. ഇതാണ് 50 പറ കണ്ടം. എന്നിട്ട് ഇവിടെ ഒരു പറയല്ലേ കാണുന്നുള്ളൂ. എന്റെ സാറേ, ഇത് വിത്തളക്കാനുള്ള പറയാ, അതല്ല ദാ കാണുന്നതാണ് 50 പറ കണ്ടം. കൃഷി ഓഫീസർ ആണല്ലേ. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, ചോദ്യം കേട്ടപ്പോ തോന്നി. ആ പിന്നെ സാറേ, ഇത് കുഞ്ഞപ്പൻ, 50 പറ കണ്ടത്തിൽ കൃഷി ചെയ്യുന്ന ആളാ. പിന്നെ ഇത് വേല. ഇത് സാറേ, ഞാൻ കേശു. ആ കേശുവിന് എന്താ കൃഷി? അങ്ങനെ ഒന്നുമില്ല, ഞാനിവിടെ അങ്ങനെയൊക്കെ. സാറേ നമ്പൂരൂരു. അത് ശരി, അപ്പൊ ഇതാണല്ലേ കൃഷി. അല്ല സാറേ, എനിക്കൊരു സംശയം. ആ ചോദിച്ചോളൂ. അല്ല, ഈ മണ്ടരി ബാധിച്ച തെങ്ങിന് അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന് ഏതാണ്? അതായത് ഒന്നിന് വിട്ട ദിവസങ്ങളിൽ നമ്മൾ തെങ്ങിന്റെ മണ്ടയിൽ കയറി തെങ്ങൊന്ന് പോച്ചു കൊടുത്താൽ മതി. ഇയാളിത് എന്തൊക്കെ പറയണേ? താൻ കേട്ടിട്ടില്ലേ പുകച്ചു പുറത്ത് ചടിക്കാന്ന്? അതാണിത്. ഈ ചാക്ക് കണ്ടാൽ അറിയില്ലേ, ചാക്കോ മാഷാടോ? ചാക്കോ മാഷാണല്ലേ. ഇതേതാടോ ഈ വെളിവില്ലാത്തവൻ? പുതിയതായിട്ട് വന്ന കൃഷി ഓഫീസറാ. കൃഷി ഓഫീസർ ആണെങ്കിൽ പറ, ഫാക്ട് നമ്പേഴ്സ് 20 20 0 18 = 2. എന്റെ മാഷേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ വിളവ് കുറവാ. ഉള്ളതെല്ലാം ഒത്തി തിന്നാനായിട്ട് ഈ കോഴിനെ വിളിച്ചു വരുത്തണോ? ഇനി കേശു പറ, മാറ്റംബോസ് 20 20 0 18 = മൂഞ്ഞക്കടിക്കുന്ന മരുന്ന്? കേട്ട് പഠിക്കേ. മാഷെ, ഇത് നമ്മുടെ പുതിയ കൃഷി ഓഫീസറാ. ഏത് കൃഷി ഓഫീസറാണെങ്കിലും കൊയ്യാൻ ആളില്ലാതിരിക്കുക. കേശു, ആ കൊയ്ത്തരു വളർത്ത് കൈ കൊടുക്ക. ഞങ്ങൾ കൊയ്യാൻ വന്നതല്ല, ഞങ്ങൾ കൊയ്യുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ വന്നതാ. കഴിഞ്ഞ പ്രാവശ്യം കൊയ്യുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടേ 1000 ലൈക്കാ കിട്ടിയത്. അതിലും ഭേദം, ഇവന്റെ തല അങ്ങ് കൊയ്താ മതിയായിരുന്നു. കൊയ്ക്കാൻ്റെ മുമ്പേന്ന് അങ്ങനെയല്ല, മുട്ടേ പോ മുട്ടേ പോ. ഇയാളുടെ തണ്ടും തടിയും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നന്നായിട്ട് കൊയ്യുന്ന ഒരാളായിരിക്കും. എടാ കേശു, ഇനി നല്ലൊരു കൊയ്ത്തുകാരനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? അല്ല മാഷേ, നമുക്ക് ബംഗാളികളെ വിളിച്ചാലോ? ബംഗാളികൾ എന്ത്? നിന്റെ അപ്പം വന്ന് പറയൂ. എന്താ ചാക്കോ മാഷിന്റെ കണ്ടം കൊയ്യാൻ ആളില്ലാതായോ? അതിരു കാക്കും മലയെന്ന് തുടുത്തേ തുടുത്തേ തറയിലെ പെട്ടുനോവിൽ പേരാ ചുറവാ ഉരുകിയൊലിച്ചേ തകതകതാ ഉരുകിയൊലിച്ച.
തിരിച്ചു വന്നു അല്ലേ? വരേണ്ടി വന്നു. ചാക്കോമാഷിന്റെ കണ്ടത്തിൽ ഇനി കൊയ്യാൻ വരണ്ടെന്ന് കരുതിയതാ. പിന്നെ എന്തിനാടോ വന്നത്? എത്രയാന്ന് വെച്ചാ പട്ടിണി എടുക്കുക. പിന്നെ ഇത്തവണത്തെ വരവിനൊരു പ്രത്യേകതയുണ്ട്. തന്റെ കണ്ടത്തിൽ കൊയ്യാൻ ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്റെ മോളാ തുളസി. നീ ഇവിടെ കൊയ്തിട്ട് വേണം നാട്ടുകാർ എന്നെ എടുത്തിട്ട് മെതിക്കാൻ. സിപിയാ ഇവിടെ ഞാറ് നടാൻ പഠിപ്പിച്ച്. നിക്ക് മോളെ കുറച്ച് ഡയലോഗ് കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാവാം കൊയ്ത്ത്. അപ്പച്ചാ ഞാൻ കോളേജിൽ പോയിട്ട് വരാം. കോളേജിൽ പോകുമ്പോഴെന്തിനാ ഈ മരുന്നടിക്കണ കുട്ടി? എന്തായാലും കണ്ടെത്തി കൂടിയല്ലേ പോണത്, പോണ വഴിക്ക് മുഞ്ഞക്കുള്ള മരുന്നും അടിക്കാം. എന്റെ മകൾ ജാൻസി ഈ കാണുന്ന 50 ഏക്കർ പാടത്ത് 5 മിനിറ്റുള്ള മുഞ്ഞക്കുള്ള മരുന്നടിച്ചതിന് കൃഷി ഓഫീസറുടെ കയ്യിൽ നിന്നും ചിരട്ട കൊണ്ടുള്ള കുരങ്ങും ഒരു പൂമാല മേടിച്ചതാ. രാമണി അന്ത്യപത്രത്തിൽ വായിച്ചു കാണും. അപ്പൊ ഓരോ മുഞ്ഞകുത്തിപ്പോയി, ഒരു കാര്യവുമില്ല. ഓട്ടക്കാരണ, അവനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇന്നവൻ കാരണം വീട് മുഴു പട്ടിണിയാ. അതിനു മാത്രം എന്ത് തെറ്റാണോ അവൻ ചെയ്തേ? അവൻ എന്റെ ഫുൾ കൈ ഷർട്ടിന്റെ കൈ വെട്ടി. അപ്പന്റെ കൈ വെട്ടിയ കുട്ടിച്ചാത്തൻ ചെകുത്താനല്ലേ? അത് നിനക്ക് അവനെ കാണുമ്പോ മനസ്സിലാവും. അതുകൊണ്ടെന്താ ആ ഷർട്ട് ഇട്ടുകൊണ്ടാ അവന്റെ പൊന്നമ്മച്ചി തൊഴിലുറപ്പിന് പോകുന്നത്? ഫുൾ കൈ ഷർട്ടില്ലാത്ത അവൾക്ക് ഇനി ആര് തൊഴിലുറപ്പിന്റെ പണി കൊടുക്കാൻ? ആ പിന്നെ ഞാനൊന്ന് കൃഷി ഓഫീസ് വരെ പോയിട്ട് വരാം. അവന് പകരം വെക്കാനുള്ള 18 അപ്പട്ട തെങ്ങിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാലോ. അവണ്ണി തെങ്ങ് ചതിക്കില്ലടോ. മണ്ണിൽ പണിയാൻ പഠിപ്പിച്ച ചാക്കോമാഷിന്റെ മകൻ മണ്ണ് പണിക്ക് പോയി. ഇന്ന് അയാൾ ഒരു വലിയ കോൺട്രാക്ടറാണ്. ഒരുപാട് ട്രാക്ടറുകളും ടിപ്പറുകളും ഉള്ള ഒരു വലിയ കോൺട്രാക്ടർ. വണ്ടിയുടെ മോളിൽ നിന്ന് ചാടിയ കയ്യും കാലൊടിയില്ലേ? എന്നാ പരിപാടിയാ തോമാച്ചായ കാണിച്ചത്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ ഒരു എൻട്രി പഞ്ചിന് വേണ്ടി ചെയ്തതാ. ഇപ്പൊ എൻട്രി പഞ്ച് ആയേനെ. എന്നാലും തോമാച്ചായനെ സമ്മതിക്കണം. ഇങ്ങനെ ഒരാളുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിന്ന്? ആടിന്റെ ചങ്കിലെ ചോര കുടിക്കും, അതാണ് എന്റെ ജീവൻ ടോൺ. എന്നാ ആടിനെ തന്നെ സൂപ്പ് വെച്ച് കുടിച്ചോ, ഇടികൊണ്ട കേടൊക്കെ മാറട്ടെ. അല്ല തോമാച്ചയ, ഇന്നെന്താ ഇന്നത്തെ പോലെ മുണ്ട് പറിച്ചടിക്കാഞ്ഞത്? മുണ്ടെങ്ങാനും പറിച്ചിരുന്നേ, അവൻ ആദ്യം എന്നെ അടിച്ചേനെ. അതെന്താ കഴുകിയിട്ടേക്കുവ? സത്യത്തിൽ എന്നാ ഈ മുണ്ട് തലയിലിട്ടടിക്കണത്? അടി കൊണ്ടവൻ അടിച്ചു, ഞാനാണെങ്ങാനും അറിഞ്ഞി പിന്നെ എന്നെ വച്ചേക്കൂടെ. മനസ്സിലായില്ല. തുളസി ശംഭു, തുളസി ശംഭു. അല്ല എന്റെ പേര് തുളസി. ശംഭു ആരേ കുട്ടി? ഇപ്പൊ പറഞ്ഞില്ലേ തുളസി? എന്റെ പരാജയത്തിന്റെ പടുകുഴി. പണ്ട് ഉപ്പുകല്ലിൽ നിന്ന് കൂട്ടുകാരന് വെള്ളം കൊടുത്ത ആ പഴയ തുളസി അന്നേ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. എന്തിനാ ഉപ്പുകല്ല നിന്നെ? പഞ്ചാരയുടെ മുകളിൽ നിന്ന് ഉറുമ്പൊടിക്കില്ലേ? ഇപ്പൊ എന്തിനാ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അച്ഛൻ പറഞ്ഞു ഇവിടെ വന്നാ മുന്തിരിക്കള്ള് കുടിക്കാന്ന്. അവിടെ നിലവാരമില്ലാത്ത ബാറുകളൊക്കെ പൂട്ടിയിട്ടിരിക്കുവാന്നേ. അയ്യോ, അപ്പൊ നിനക്കൊട്ട് നിലവാരമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ആശാന്റെ ആ കൂളിംഗ് ഗ്ലാസ് തരാവോ? ഈ ഗ്ലാസിന്റെ ഒരു ഒറ്റ വെള്ളത്തിലാ ഞാൻ ഒരുവിധം ഫിഗർ ഒപ്പിച്ചു കൂടെ നിക്കണേ. ഇന്ന് പേടി ഉണ്ടായിരുന്നു. എനിക്ക് വേണം. നിനക്ക് എന്റെ മുഖത്ത് നിന്ന് ഈ കണ്ണട എടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നിങ്ങളെ എടുക്കാൻ പറ്റുമല്ലോ.
ഇപ്പോൾ എന്റെ അപ്പനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായത്. എന്റെ അപ്പൻ പറഞ്ഞു കേട്ടില്ലേ, എന്നെ താഴെ നിർത്താൻ. അതല്ല പറഞ്ഞത്, ഈ മണ്ണെടുക്കൽ നിർത്താനാ പറഞ്ഞത്. അവസാനം നീ കളിച്ച് കളിച്ച് എന്റെ പറമ്പിലെ മണ്ണെടുക്കലും തുടങ്ങിയല്ലേ. ചാക്കോ മാഷിന്റെ പറമ്പിൽ നിന്ന് തന്നെയാവട്ടെ ഈ മകന്റെ അവസാന ലോഡ് മണ്ണ്. ബാക്കി എല്ലായിടത്തും എടുത്തു കഴിഞ്ഞാതെ പണ്ട് നിന്നെ പോലെ ഇത്രയും പോകുന്നൊരു പയ്യൻ രാജാവിന്റെ അടുത്ത് വന്ന് മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു. ആ പയ്യന്റെ പേര് എനിക്ക് അത്ര നിശ്ചയമില്ല. അവസാനം മണ്ണും മേടിച്ചെട്ടിന്റെ പണിയും കൊടുത്ത് അവൻ അയാളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അതിന്റെ ഓർമ്മയ്ക്കാ ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കലണ്ടർ മനോരമ തന്നെ. സോറി, സബ്ജക്ട് മാറിപ്പോയി. എനിക്ക് ഇങ്ങനൊരു മകനുമില്ല, എന്റെ സ്വത്തിൽ ഇവനൊരു അവകാശവുമില്ല. എനിക്ക് എന്റെ സ്വത്ത് ഇപ്പോ കിട്ടണം. സ്വത്ത് മുഴുവൻ നിന്നോടുള്ള വാശിക്ക് എന്റെ മകൾ ജാൻസിയുടെ പേരിൽ ഞാൻ എഴുതി വെച്ചു. നിനക്കറിയോ, ഇപ്പൊ ഒരു ഗ്ലാസ് കാപ്പിക്ക് പോലും ഞാൻ ഇവളുടെ മുമ്പിൽ തെണ്ടുവാളെ. ഒരു കാപ്പി താടി ഇപ്പഴല്ലേ ഒരു കപ്പ് കാപ്പ് കുടിച്ച്, ഇനി കുറച്ച് കഴിയട്ടെ. അപ്പന് ഈ സ്വത്ത് എനിക്ക് എഴുതി തരുവാണെങ്കിൽ അപ്പന് ഞാൻ കാപ്പി കുടിപ്പിക്കില്ല, കാപ്പിയിൽ കുളിപ്പിക്കാം. വേണ്ട, എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ ഒരു തരി മണ്ണ് പോലും ഞാൻ നിനക്ക് തരില്ല. നിങ്ങൾക്കറിയാമോ, മണ്ണെടുത്ത് മണ്ണെടുത്ത് ഇവന്റെ പേര് ഇപ്പൊ തോമസ് ചാക്കോ എന്നല്ല, മണ്ണ് തോമ എന്ന്. ഒരു കാര്യത്തിൽ എനിക്ക് അപ്പനോട് നന്ദിയുണ്ട്. എന്തിന്? എന്റെ പേര് തോമ എന്നാക്കിയത് നന്നായി. ഉണ്ണിയെന്നെങ്ങും ആയിരുന്നെങ്കിൽ ആൾക്കാരെ എന്നെ മണ്ണുണ്ണി എന്ന് വിളിച്ചാൽ നാണം കിട്ട് നാറിപ്പോയി. എന്തായാലും ഈ മണ്ണ് ഞാൻ എടുക്കും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിർത്ത്, നിങ്ങൾ അപ്പനും മകനും കൂടി ഇങ്ങനെ മണ്ണെടുക്ക് എടുക്കില്ല, മണ്ണെടുക്ക് എടുക്കില്ല ഇങ്ങനെ പറഞ്ഞ് ലാഗടിപ്പിക്കാതെ കാര്യത്തിലേക്ക് കിടക്കുക. ഇവന്റെ കാര്യം എന്തായാലും കഴിയാറായി. അനധികൃതമായി മണ്ണെടുക്കെന്ന് പറഞ്ഞ് ഇവന്റെ പേരിൽ എസ് ഐ പുലിക്കോണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അയാൾ ഇപ്പൊ ഇവിടെ എത്തും. അപ്പാ, എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലായി, എന്നെ രക്ഷിക്കണം. ഞാനാണെങ്കിൽ ഫോൺ ചെയ്യുകയും ചെയ്തു. ആ എസ് ഐ പുലിക്കോടിന് ഇപ്പൊ എത്തുകയും ചെയ്യും. ഈ അവസാന നിമിഷം ഇവന്റെ മനം മാറുമെന്ന് ഇതാര് കണ്ട്. ഇനി ഒറ്റ മാർഗമുള്ളു. മോനെ, എത്രയും വേഗം ഈ കൊട്ടക്കകത്ത് കയറി വിളിച്ചോ. എവിടെ മണ്ണു തോമാ? ഇല്ല, ഞാൻ പറയില്ല. ഇനി നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. കൊല്ലത്തുണ്ട്, ഇല്ലത്തില്ല. നമ്പൂതിരി പട്ടയിലുണ്ട്, ചാരായത്തിൽ ഇല്ല. കിക്ക് കിക്കല്ലടാ പൊട്ട, ഒട്ടയിലുണ്ട്. അയ്യോ, പോയല്ലോ കൈ. അപ്പൊ ഈ കൊട്ടച്ചാത്തുണ്ടല്ലേ? ഇല്ല, അത് കോഴിയെ മൂടിയിട്ടിരിക്കുന്നതാ. ഇങ്ങോട്ട് മാറിക്കേ, ഞങ്ങൾ നോക്കട്ടെ. തമ്പായിയെ ഓർത്ത് അത് തുറക്കരുത്. താനിങ്ങോട്ട് മാറാൻ. ഇല്ല, നിങ്ങളെ കൊണ്ട് തുറപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ തുറന്നു തരാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കോഴിയാണ്. അത് ഞങ്ങൾക്കറിയാം. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ്. ഇതെന്റെ പുതിയ റൈബാൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച് നിന്റെ കാലി ഞാൻ വെട്ടും. നീ എന്റെ കാലി വെട്ടാനും മാത്രമായോടാ? ഏയ്, നിങ്ങൾ തന്നെ എവിടെ കണേ? നമുക്ക് സ്റ്റേഷനിലേക്ക് പോണ്ടേ? വാ. താനെന്തൊരു തന്തയാടോ, താനെന്തൊരു തന്തയാടോ, താനെന്തൊരു തന്തയാടോ, എടോ താനെന്തൊരു തന്തയാടോ, താനെന്തൊരു തന്തയാടോ, എടോ താനെന്തൊരു തന്തയാടോ. ആണം മാറ്റി നിർത്തുക. എന്റെ വായിന്ന് ഭരണിപ്പാട്ട് കേൾക്കും. നേരാവണ്ണം ധാനവനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാവേണ്ടവനാ ആ ഇറങ്ങിപ്പോയത്. പക്ഷേ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. എടോ മനുഷ്യ, ഇനിയെങ്കിലും താനൊരു മനുഷ്യനാവ്. ഒരിക്കൽ നിങ്ങളവനെ കൊണ്ട് തൂമ്പ തുടപ്പിച്ച തൂവാല കൊണ്ട് താൻ കണ്ണീർ തുടയ്ക്കും. പൊന്നമ്മേ, തൂവാല മാറിപ്പോയടി. ഇതിന് താൻ അനുഭവിക്കും. എന്തായാലും ഞാൻ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ പോവാ. അവനെ എനിക്ക് വേണം. അപ്പച്ചൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഒരിക്കലും തോമാച്ചാനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കരുതായിരുന്നു. എന്നാലും ചാക്കോ മാഷ് ചെയ്തത് വളരെ മോശമായി പോയി. സ്വന്തം മകനെയല്ല ജയിലിൽ കയറ്റിയത്. ആ എസ് ഐ പുലിക്കോടന്റെ കയ്യിലാ തോമാച്ചാനെ കിട്ടിയിരിക്കുന്നത്. ഇന്നിടിച്ച് ഇഞ്ച പരുവാക്കും അങ്ങേര്. എന്തായാലും ലോകത്തൊരു തന്തമാരും ഇങ്ങനെ ചെയ്യത്തില്ല. താൻ എന്തൊരു തന്തയാണോ മാഷെ? കോറസിന് വല്ല ചാൻസും ഉണ്ടോ? ഇറങ്ങി പോകുക. എന്നാലും ചാക്കോ മാഷ് ചെയ്തത് വളരെ മോശമായി പോയി. ആ എസ് ഐ പുലിക്കോടന്റെ കയ്യിലാ തോമാച്ചാനെ കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും തോമാച്ചാനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കരുതായിരുന്നു. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുക. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അപ്പാ, വേണ്ട, എന്നെ ജയിലിൽ കയറ്റിയ വിഷമത്തി അപ്പം പടക്കം പൊട്ടിച്ചാവ് ഞാൻ സമ്മതിക്കില്ല. എന്നെ കയ്യിൽ നിന്ന് വിടാൻ. ഇല്ല, അതിങ്ങത്താ എന്നോടാ പറയുന്ന. എന്റെ കയ്യിൽ നിന്ന് വിടറാ. ഇങ്ങ് തരാനാ പറഞ്ഞേ അപ്പ.
എടാ മഹാഭാവി, ഇളകളെ നശിപ്പിക്കുന്ന കിളികളെ ഓടിക്കാൻ ആകെ ഉണ്ടായിരുന്നൊരു പടക്ക നീ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോ ഞാനിങ്ങോട്ട്? എങ്ങോട്ട്? അങ്ങോട്ട്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇനി പാർത്ത കിളികളെ നീ ഓടിക്കണം. ആയോടെ ഇത് തലയിലിരിക്കട്ടെ. കണ്ടോ കണ്ടോ, മകന് മകനുമായി, പാടത്ത് കോലത്തിന് കോലുമായി. ഇതാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഫാക്ട് അംബോസ് 20:20:18 പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജന്മന രണ്ട് കൈകളും നഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഞാൻ. എനിക്ക് കൈകളില്ലെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് കരങ്ങൾ നൽകി സഹായിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഈ വേദിയിലെത്തിയിട്ടുണ്ട്. നിങ്ങളേവരുടെയും അനുവാദത്തോടുകൂടി ഒരു പ്രസംഗം നടത്താൻ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 7-8 മണി കഴിഞ്ഞു. അപ്പം എന്തായാലും ഈ സമയം ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്, അത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. കേരളത്തിലുടനീളമുള്ള ആളുകൾ എൻ്റെ പ്രസംഗങ്ങൾ പല വേദികളിൽ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നിങ്ങൾ നൽകുന്ന സ്നേഹവും സ്നേഹ വായ്പും കയ്യടിയും ഇന്നും എൻ്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. എന്തായാലും എൻ്റെ കരങ്ങൾ നൽകി സഹായിക്കാൻ എന്നെ എത്തിയിട്ടുള്ള ഈ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് കേരളത്തിലുടനീളം ഞാൻ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഗ്രന്ഥങ്ങൾ, എൻ്റെ കവിതകൾ, എൻ്റെ കഥകൾ ഒക്കെ നിങ്ങൾ കേട്ട് കാണും. അതിനൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, നിങ്ങളതിനുള്ള അഭിപ്രായങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ചെന്തോ, ഈ കാലാവസ്ഥ അത്ര സുഖകരമല്ല. നിരവധി ആളുകളുടെ പ്രസംഗങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. സാഹിത്യമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്നും എനിക്കറിയാം. അവരുടെ ഒട്ടനവധി ബുക്കുകൾ, ഡോർമ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതായത് 1921 ശേഷം കേരളത്തിലുടനീളം വളരെ വിപ്ലവം നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലൊക്കെ നിരവധി പ്രസംഗങ്ങൾ മൈക്കില്ലാതെ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സുഖം. ഇന്ന് കാലാവസ്ഥ വളരെ മാറി, മഞ്ഞായി മഴയായി, മേലുള്ള സമയങ്ങളിൽ മഴയുള്ള സമയങ്ങളിലൊക്കെ തൊണ്ടക്ക് തന്നെ തീരെ സുഖമില്ലാത്ത ഒരവസ്ഥ. എങ്കിലും ഞാൻ നിങ്ങളുടെ ഈ ഓഡിയൻസിൻ്റെ ഈ ആവേശം കാണുമ്പോൾ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. പിന്നെ എനിക്ക് ചെറിയ ചില ദുശീലങ്ങളുണ്ട്, അത് വേദികളിലായാലും ഞാൻ സ്വകാര്യമായിട്ടിരിക്കുമ്പോഴൊക്കെ ഞാനത് ചെയ്യാറുണ്ട്. അല്പം ഒരു മൂക്കിപ്പൊടി, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി. ആ മൂക്കിപ്പൊടി ഒന്ന് ഇവിടെ അല്പം, അതൊരു ചെറിയൊരു ലഹരിയാണ്. ലഹരി ഒന്ന് കിട്ടുമ്പോഴാണ് ഒരു പ്രസംഗത്തിന് ഒരു ഊന്നലും ഉണ്ടാകുന്നത്. എന്തായാലും ഈ ചെയ്യുന്ന ശീലം ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ അനുകരിക്കാൻ മറ്റുള്ളവരെ ശ്രമിക്കാൻ. ഇത് ഒരിക്കലും ചെയ്യാതിരിക്കുക, കാരണം ഇതൊരു ദുശീലമാണ്. ഈ ദുശീലം കഴിയുന്നത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ലോകസാഹിത്യത്തിലുള്ള ഒരുപാട് ഒരുപാട് എഴുത്തുകൾ, അല്പം പാടുന്നൊരു കൂട്ടത്തിലും കൂടിയാണ് ഞാൻ. സാഹിത്യം മാത്രമല്ല, രണ്ടുപേരും പാടാറുണ്ട്. ഇപ്പോൾ തൊണ്ടയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് രണ്ടുപേരും പാടുന്നില്ല, രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി മൂളാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തോ ഇന്നലത്തെ കാലാവസ്ഥയോ പ്രകൃതിയോടുള്ള ആ മല്ലിടലോ ദേഹം മുഴുവൻ ഒരു ചൊറിച്ചിലും ഒരു പിഴച്ചിലും ഒക്കെ ആയിട്ടിങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടക്ക് തൊണ്ട ഈ കാതിന് അതടപ്പം അതും ഇതൊക്കെ ആയിട്ട്, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും മൂക്കിപ്പൊടി ഒരു ലഹരി എനിക്ക് തന്നില്ല, പക്ഷേ ഞാൻ വലിക്കരുത് എന്ന് ഡോക്ടർമാർ പോലും പറയാറുണ്ട്, വീട്ടുകാരും പറയാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഒന്ന് ഒരെണ്ണം ഒരു പുക അത് എടുക്കുന്നത് നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ്. മറ്റൊരു ഇതും ശരിക്കും നല്ലൊരു ശീലമല്ല എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യത്തിലാണ്. 1921 വടക്കേ മലബാറിലുണ്ടായിരുന്ന ആ വിപ്ലവ കാലഘട്ട സമയത്ത് അന്ന് അതിന് നേരിടുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് ഞാൻ മല്ലിട്ട് യുദ്ധം നടത്തുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു സെക്കൻഡ്. അന്നൊക്കെ ഈ പ്രസ്ഥാനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അന്ന് അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അതിജീവനമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഖം. ആ സുഖം ഇപ്പോൾ ഈ ഇത് വലിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ മറ്റൊരു സുഖം. എന്തായാലും ഇതൊരു നല്ല ശീലമല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. ഇത് നിങ്ങളും ശീലിക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിയുന്നത്ര വലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കളഞ്ഞേക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരുന്ന കുട്ടികൾ അവരുടെ ജീവിത ക്രമങ്ങൾ ഒക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടതും വളരെ അത്യാവശ്യം. കാരണം ഇന്നത്തെ ദിവസം ഭയങ്കര വിയർപ്പും വെയിലും കാരണം ഇങ്ങോട്ട് വരാനോ വരാതിരിക്കാനോ പറ്റാത്തൊരവസ്ഥ. ഏതായാലും ഈ ഓഡിയൻസിനെ കണ്ടപ്പോൾ രണ്ടു വാക്ക് പറയാൻ കഴിഞ്ഞതും രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് കരുതലുകൾ നൽകി സഹായിച്ച എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന പ്രിയ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, തൃപ്തി എല്ലാവരും തൃപ്തിയാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ വരാൻ പോകുന്ന ദിവസങ്ങളുടെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ മറ്റൊരു പ്രസംഗവേദിയിലേക്ക് പോവുകയാണ്. വടക്കേ മലബാറിലാണ് പ്രസംഗിക്കേണ്ടത്. ഇന്ന് പോയാലേ നാളെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. എന്തായാലും അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ വേദി ഒഴിയുകയാണ്. നന്ദി, നമസ്കാരം. ഭീമ സിനിമാ ചിരിമാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. മിമിക്രിക്കാർക്കിടയിൽ പാരഡിയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന നാദിർഷയാണ്. നാദിർഷയുടെ ഒരു അടിപൊളി ഉഗ്രൻ പാരഡി ഗാനമാണ് നമുക്കിനി ഭീമ സിനിമാ ചിരിമാ വേദിയിൽ. എൻജോയ്. നല്ല സിനിമ പല ഗ്രൂപ്പായി തമ്മിലടിച്ചും വ്യാജന്മാർ സീഡി അടിച്ചും മടിത്തറ ഇളക്കിയ സിനിമ നമ്മുടെ സിനിമ ഇല്ല ഒരുമ. ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ. ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ. 4 കോടി മുടക്കിട്ട് 4 പേര് കണ്ടില്ലെങ്കിൽ 3 രൂപ ലഭിക്കാത്ത സിനിമ ചില സിനിമ തറ സിനിമ. മറുനാട്ടിലും പല നാട്ടിലും പേരു കേട്ട സിനിമ അത് ചെമ്മിനെന്ന സിനിമ. പണ്ട് തകഴി എഴുതിയ സിനിമ അത് ചെമ്മിനെന്ന സിനിമ. സ്വർണ്ണ മെഡൽ വാങ്ങിയ സിനിമ മലയാളത്തിൻ്റെ തനിമ. ഇന്നും പുതുമയോടെ കാണാം ചെമ്മീനെന്ന സിനിമ. ഗ്ലാമർ ചിത്രം വന്ന നേരം സിനിമ പുതിയൊരു ട്രെൻഡിലായി. ഗ്ലാമർ ചിത്രം വന്ന നേരം സിനിമ പുതിയൊരു ട്രെൻഡിലായി. അന്ന് മറിയ ഷക്കില രേഷ്മയ്ക്കെല്ലാം ഫാൻസ് ഉണ്ടായൊരു കാലമാ. കോട്ടയത്തൊരു സംവിധായകൻ പടം പിടിച്ചപ്പോൾ മ്യൂസിക്കിനായി ജാസി എന്നൊരു പയ്യനെ വിളിച്ചു. പാട്ടായ പാട്ടിൽ പയ്യൻ റാപ്പ് തിരികെ കേറ്റിയപ്പോൾ നാട്ടുകാരും പാട്ടുകാരും മൊത്തമേറ്റു പാടി. ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഓ കാറും വിറ്റ് വീടും വിറ്റ് കോടി മുടക്കിട്ട് കഷ്ടപ്പെട്ട് സിനിമ ഇറക്കുമ്പോൾ കാമ്പുള്ളൊരു കഥയില്ലാതെ കാണുന്നൊരു ചെക്കനെ വച്ച് ക്യാമ്പസിൻ പിറകെ നടന്നാൽ ദൈവത്താണേ മലയാള സിനിമ തകർന്ന് പോയിടും. കോടികൾ മുടക്കിയവർ കരഞ്ഞിടുമ്പോൾ കഷ്ടം വ്യാജന്മാർ തിന്നുകൊഴുത്ത് വിലസിയിടുന്നു. ഷൂട്ടിങ് തുടങ്ങാത്ത സിനിമ വരെ അവർ പിറ്റേന്ന് കള്ള സിഡി ഇറക്കിയിടുന്നു. ഫെഫ്കയും അമ്മയും ചേംബറും ചൊല്ലി നാം ഒരുമയില്ലാതിരുന്ന കണ്ട വാണ്ടിപ്പടങ്ങളും ഹിന്ദി പടങ്ങളും കാശും വാരിക്കൊണ്ടു പോകും, കാശും വാരിക്കൊണ്ടു പോകും. കണ്ണീരും കൈയുമായി വന്നൊരു സീരിയലുകാർ തമ്മിൽ വാതുവച്ച് സിനിമ തകർത്തു. കാണുവിൻ സിനിമ കാണുവിൻ പടം കാണാനായി.
ആയി ജനം കേറി എന്നാൽ അതിൽ സ്ട്രോങ് ആയി നല്ലൊരു സ്റ്റോറി വേണം, കൂടെ മൂളാൻ തോന്നണ പാട്ടും വേണം, പിന്നെ മൂട്ടയില്ലാത്തൊരു സീറ്റും വേണം, കാണാൻ മൂട്ടയില്ലാത്തൊരു സീറ്റും വേണം. അത സിനിമ